നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ വിലക്കിയ കൽക്കട്ട ഹൈക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി സുപ്രീംകോടതി. തൃണമൂൽ കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ പ്രചരിപ്പിച്ച ബിജെപി പരസ്യങ്ങൾക്കാണ് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഹർജി തള്ളിയ സുപ്രീംകോടതി പരസ്യങ്ങൾ പ്രഥമദൃഷ്ട്യ അപമാനകരമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പരസ്യങ്ങൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ ലംഘിക്കുന്നുവെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി, കെ വി വിശ്വനാഥൻ എന്നിവരുടെ അവധിക്കാല ബെഞ്ചാണ് ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ചത്. അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾക്ക് കൈകൊടുക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ പറഞ്ഞു. എന്നാൽ വസ്തുതകളെ ചൂണ്ടിക്കാട്ടുന്ന പരസ്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചതെന്നായിരുന്നു ബിജെപിയുടെ വാദം. വിലക്കേർപ്പെടുത്തിയ കോടതി ബിജെപി പരസ്യങ്ങൾക്കെതിരായ പരാതികൾ തീർപ്പാക്കാത്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് പരസ്യം നൽകുന്നതിൽ നിന്ന് ബിജെപിയെ വിലക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി പറഞ്ഞത്. തൃണമൂലിനെതിരെയുള്ള ആരോപണങ്ങൾ തീർത്തും അപകീർത്തികരമാണ്. പരസ്യങ്ങൾ എതിരാളികളെ അപമാനിക്കാനും ആക്രമിക്കാനും ഉദ്ദേശിച്ചുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. TMC അഴിമതി പാർട്ടിയാണെന്നും ഹിന്ദുവിരുദ്ധ സംഘടനയാണെന്നും പറഞ്ഞാണ് ബിജെപി പരസ്യം നൽകിയിരുന്നത്. ഇതിനു പുറമെ തൃണമൂൽ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് പരസ്യം അവകാശപ്പെടുകയും ചെയ്തിരുന്നു. പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിലാണ് ഈ പരസ്യങ്ങൾ നൽകിയിരിക്കുന്നതെന്ന് തൃണമൂൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പരസ്യങ്ങൾ വിലക്കിയ ഉത്തരവ് ചോദ്യം ചെയ്ത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബിജെപി സുപ്രീംകോടതിയെ സമീപിച്ചത്. ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനും പ്രവർത്തകർക്കുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പരസ്യങ്ങൾ ബിജെപി പ്രചരിപ്പിക്കുന്നുവെന്ന പരാതിയിലായിരുന്നു കൽക്കത്ത ഹൈക്കോടതിയുടെ നടപടി. എന്നാൽ തങ്ങളെ കേൾക്കാതെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി സുപ്രീംകോടതിയെ സമീപിച്ചത്. എന്നാൽ അവിടെയും ബിജെപിക്ക് തിരിച്ചടിയാണ് ഉണ്ടായത്.